ജനുവരി 21 റോമിലെ വിശുദ്ധ ആഗ്നസ്. 12 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച കുഞ്ഞു വിശുദ്ധയാണ് വിശുദ്ധ ആഗ്നസ്. 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ റോമിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്നായിരുന്നു വിശുദ്ധ ആഗ്നസിൻ്റെ ജനനം. ബാല്യത്തിൽ തന്നെ വിശുദ്ധ ആഗ്നസ് തൻ്റെ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിന് സമർപ്പിച്ചിരുന്നു. അതിസുന്ദരിയായിരുന്ന ആഗ്നസിനെ വിവാഹം കഴിക്കാൻ ധാരാളം യുവാക്കൾ ആഗ്രഹിച്ചിരുന്നു. താൻ മറ്റൊരാൾക്ക് പരിപൂർണമായി അധീനയാണെന്നും തൻ്റെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതാണെന്നും സ്വർഗത്തിലാണ് തൻ്റെ മണവാളനുള്ളതെന്നും അദ്ദേഹത്തോട് വിശ്വാസവഞ്ചന കാട്ടാൻ ആവില്ലെന്നും പറഞ്ഞ് ഈ വിവാഹാലോചനകളെല്ലാം അവൾ നിരസിച്ചു. ആഗ്നസിൻ്റെ ഈ തീരുമാനം മൂലം ചില യുവാക്കൾ അവളെ ഒറ്റിക്കൊടുത്തു. ആഗ്നസ് ക്രിസ്ത്യാനിയാണ് എന്നറിഞ്ഞ ഗവർണർ അവളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ജീവനും മരണവും മുന്നിൽ വച്ച് അവളുടെ വിശ്വാസത്തിന് അവർ വിലപേശി. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്ന ആഗ്നസിനെ കണ്ട് കോപാകുലനായ ഗവർണർ ദേവന്മാർക്ക് ധൂപാർപ്പണം ചെയ്യുന്നതിനായി അവളെ ക്ഷേത്രത്തിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല. ഇതിൽ കോപിഷ്ഠനായ ഗവർണർ അവളുടെ ശരീരം അശുദ്ധമാക്കുക എന്ന ലക്ഷ്യത്തോടെ അവളെ ഒരു വേശ്യാലയത്തിലേക്ക് അയക്കുകയും ആർക്കു വേണമെങ്കിലും അവളെ ലൈംഗികമായി ഉപയോഗിക്കാം എന്നുത്തരവിടുകയും ചെയ്തു. ഇത് കേട്ട അവൾ, "എൻ്റെ യേശുനാഥൻ അവന് സ്വന്തമായുള്ളവരെ സംരക്ഷിക്കും" എന്ന് മറുപടി പറഞ്ഞു. തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റാൻ തുടങ്ങിയപ്പോൾ ആഗ്നസ് കണ്ണടച്ചു പ്രാർത്ഥിച്ചു. ദൈവിക ശക്തിയുടെ ഇടപെടലിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഒരാൾ മാത്രം അവളുടെ നഗ്നത കാണുവാൻ അവിടെ നിന്നു. ആ ക്ഷണത്തിൽ തന്നെ അയാൾ അന്ധനാവുകയും ചെയ്തു. ഇതറിഞ്ഞ ഗവർണർ ആഗ്നസിനെ ജീവനോടെ ദഹിപ്പിക്കുവാൻ കൽപ്പിച്ചു. ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് അവൾ എറിയപ്പെട്ടു. എന്നാൽ തീജ്വാലകൾക്ക് ആ പാവന ശരീരത്തിൽ യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കാനായില്ല. ഇതോടെ കലിപൂണ്ട ന്യായാധിപൻ അവളുടെ തല ഛേദിച്ച് കളയുവാൻ ഉത്തരവിട്ടു. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ തലകുനിച്ചു കൊടുക്കുകയും പടയാളികൾ അവരുടെ കൃത്യം നിർവഹിക്കുകയും ചെയ്തു. എല്ലാ കന്യകകൾക്കും മാതൃകയാണ് വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതം. കന്യകാത്വത്തിൻ്റെ മഹത്വത്തെ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചൂടിയ വിശുദ്ധ എന്നാണ് മഹാനായ വിശുദ്ധ ജെറോം ആഗ്നസിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ദൈവവുമായുള്ള ഐക്യത്തിലേക്കുള്ള വഴി ദുഃഖങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയുമുള്ള വഴിയാണ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ആഗ്നസിനെ പോലെ സഹനങ്ങളുടെയും ദുഃഖങ്ങളുടെയും മധ്യേ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.